ദിവസം ബാലേട്ടിന് ട്രാൻസ്ഫറിന്റെ കാര്യം എന്താ ചേച്ചി? കത്ത് വരുമെന്നോ? ഒന്നും എഴുതിയിട്ടില്ല. ആ, നമ്മുടെ നാട് വീടൊക്കെ കാണാൻ ഒരാൾ കൂടി വന്നിട്ടുണ്ട് എന്റെ കൂടെ. ഹലോ, വാ. സ്കൂളിലെ കുട്ടിയാ ഗീതുമോള്. ഗീതുമൊക്കെ ചേച്ചി നന്നായി അറിയാം. ഇതാരാന്ന് പറയാ മോളെ? ഉടുപ്പിൽ അപ്പിടി ചെളിയായിരിക്കല്ലേ, ഇത് മാറ്റിട്ട് അമ്മമ്മ വേറെ ഉടുപ്പിട്ട് തരാം. കുളിക്കുന്ന എന്റെ മോടെ ദേഹത്ത് ചെളിവാരിയുടെ മാത്രം ആയോ വിറ്റകള്? ഇതിവിടെ കിടക്കട്ടെ, അമ്മമ്മ കഴുകിയിട. ഇപ്പൊ നോക്കിടാൻ. ഇതാരുടെ ഉടുപ്പാ? അതെ, എന്താ ചേച്ചി ഇങ്ങനെ? ചേച്ചിക്ക് കൂടി സന്തോഷാവട്ടെന്ന് കരുതിയില്ലേ ഞാൻ അവൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ടിപ്പോ ഞാൻ എന്താ ചെയ്യ? എന്തെങ്കിലും പറഞ്ഞ ഉടനെ കരച്ചില്ല, ബാലൻ പറഞ്ഞിട്ടുകൂടി അവള് കേൾക്കണില്ല. ഇന്നലെ ഉണ്ടായിരുന്നു ബാലന്റെ കത്ത്. ഇവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരുന്ന മറക്കുന്നതിന് പകരം മനസ്സ് കൂടുതൽ വിഷമിക്കല്ലേ ചെയ്യ? എന്തെങ്കിലും അസുഖമാണെങ്കിൽ അതിനുള്ള ചികിത്സ ചെയ്യാമായിരുന്നു. ഇതിപ്പോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. മോളെവിടെ? പിന്നെന്താ, മോക്ക് ഇഷ്ടമാണെന്ന് വെച്ചാല് മോൾ എടുത്തോ. ഇന്ന് ആ മുണ്ടുകാരൻ ചെട്ടിയാര് വരികയാണെങ്കിലേ അസലൊരു മുണ്ട് ഈ മുത്തച്ഛൻ വാങ്ങിച്ചു തരാം. ഇങ്ങനെ ആരായി പുതുവാള്? ഓ, കിങ് കോങ്. ആഹാ, അസലായിട്ടുണ്ടല്ലോ. അതിനെന്താ പോവാലോ? നീ അവളെ ഊരിൽ ഉണ്ടായിരുന്നു കൊണ്ടുപോണ്ട, ശീലം ഉണ്ടാവില്ല കുട്ടിക്ക്. അവക്ക് അതൊക്കെ മോഹ. അതിനല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. രാജാ കയ്യ വച്ച അത് പോണതില്ലേ? ആ വരുന്നത് ആരാന്ന് മനസ്സിലായോ? സൂക്ഷിച്ചു നോക്ക്. രാജാ കയ്യ വച്ച അത് പോണതില്ലേ? പെരുസ് എന്നാലും തിരുസ് എന്നാലും സൊഗസ് എന്നോടതാ. ഇല്ല രാജാ കയ്യ വച്ച. മാരിയപ്പ, എന്നെ മനസ്സിലായോ? സൂക്ഷിച്ചു നോക്ക്, ഞാനാണ് മണിക്കുട്ടി. ഭയന്ന് പോച്ചി ഞാൻ സ്വാമിന്റെ കൊണ്ട. ഇതാണ് എന്റെ വാലാട്ടികളി. ഞാൻ പറഞ്ഞിട്ടില്ലേ പട്ടണത്തിലെ കുട്ടി. ഉനക്ക് എന്നെ അറിയോ? അപ്പൊ പേര് ചൊല്ലി. മണിക്കുയിലെ മെല്ലെ വരുമായിലെ എങ്കെ ഉഞ്ചോടി. അതേ അഴക്, അതേ പാർവൈ, നമ്മ മണിക്കുട്ടി മാതിരി ഇരിക്കില്ലേ മോളെ. പോവാം, ഇനി നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണണ്ടേ. കുയിലേ, നാളേക്ക് പാക്കല, ഇന്നെ മാമക്ക് നിറയെ വേല ഇരിക്ക്. അപ്പൊ പോയി കളിച്ചാ നീ. ഓക്കെ, കണ്ടാ മോള് പേടിക്കുവോ? ഉറപ്പാ? എന്നാ കാണിച്ചുതരാം, വാ. മോള് പേടിക്കില്ലോ അല്ലേ? ഓ, വെള്ളാടിമുത്തിയേ വായോ, വെള്ളാടി കുന്നിറങ്ങി വായോ, എന്റെ വാലാട്ടിക്കിളിയെ കാണാൻ വായോ.
നോക്ക്, സൂക്ഷിച്ചു നോക്ക്. അങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുമ്പോ വെള്ളാടി മുത്തിക്ക് പല്ലും കൊമ്പും മുളയ്ക്കും. നോക്ക് നോക്ക്. വന്നൂന്ന് പുഴക്കരെ കണ്ട ചെക്കന്മാര് പറഞ്ഞു. കൊറേ നേരം ഞാനിവിടെ കാത്തു നിക്കാ. ആ ഗീത് മോളല്ലേ, കൊണ്ടുവരാന്ന് പറഞ്ഞ് ഞാൻ കാര്യാക്കില്ല കേട്ടോ. ആ മോളെ, മോളെ എന്നെ അറിയോ? ഇതോളെ നിക്ക്. അയ്യോ, വെള്ളാടി മുത്തി അല്ല, തുളസി ചേച്ചി അല്ലേ? ഇപ്പൊ നോക്ക്, പല്ലും കൊമ്പും ഒന്നുമില്ലല്ലോ. പോവാം പോവാം പോവാം. ബാ ബാ, മോള് പേടിച്ചെന്ന് തോന്നുന്നു. തുളസി കിടന്നു കാവലി കാണാം. ടോം എന്ന് പറഞ്ഞ പൂച്ച, ജെറി എന്ന് പറഞ്ഞ എലി. ജെറിയുടെ നമ്പർ വൺ എനിമിയാ ടോം. അതെല്ലോ, പൂച്ച എലി എന്ന് പറഞ്ഞാ എപ്പോഴും അങ്ങനെയാണല്ലോ. ജെറിയെ ടോം എപ്പോഴും ഉപദ്രവിക്കൂ. അപ്പൊ ജെറി എന്താ ചെയ്യാന്നറിയോ? ഇല്ല, കേക്കട്ടെ. ഈ ഒരു വാവിടെ സ്വാദുണ്ടോ അമ്മമ്മയുടെ ചോറിനും കറിക്കും? ഫോൺ ചെയ്യും, കസിന് ഭയങ്കര ശക്തിയാ, വാളി പിടിച്ച് കറക്കേറിയും. എന്നിട്ട് കസിൻ ജെറിയുടെ വീട്ടിലേക്ക് വരും. ഈ കുഞ്ഞുരുള കൂടി. എന്നിട്ട് പൂച്ചയ്ക്ക് കിട്ടിയോ ഒന്നാളുടെ കയ്യിൽ നിന്ന്? വന്നത് ആളില്ല, ജെറിയുടെ കസിനാ. അതു എലിയ, ടോമിനെ പിടിച്ചിട്ട് കസിൻ കരക്കേറിയും. ടോം പോയിട്ട് അതിന്റെ ഫ്രണ്ട്സിനെല്ലാം വിളിച്ചോണ്ട് വരും, അവരെയും ഇടിച്ച് ചമ്മന്തിയാക്കും. അസലായിരിക്കുന്നു കഥ. ഈ ഓരോരുള്ള കൂടി. ആഹാ, ഡ്രൈവറുടെ കൂട്ടത്തിൽ മാമ ഉണ്ടല്ലോ. നീ ഞങ്ങൾക്ക് വശന്നപ്പോ ഞങ്ങളുണ്ട് അല്ലേ മോളെ? നീ അവിടെ വായൊന്ന് കഴുകിച്ചു. എന്താ നിർമ്മല ഇത്? ആ കുട്ടിയോട് നീ ഒന്ന് മിണ്ടുക പോലും ചെയ്യുന്നില്ലല്ലോ. അതിന്റെ കളിയും ചിരിയും കാണുമ്പോ ഒന്നും അല്ലെങ്കിലും മനസ്സിനൊരു ആശ്വാസമല്ലേ? കിനാവിലെ മുത്തായി നീ വന്നു, ഏതുവാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. പൂമലേ ജീവനിൽ അമൃതികാനായി വീണ്ടും എന്നിലേ തൂർമകളായി നിലാവിൻ മുത്തേ നീ വന്നു. നീയുലാവുമ്പോൾ സ്വർഗം മണ്ണിലുണരുമ്പോൾ, നീയുലാവുമ്പോൾ സ്വർഗം മണ്ണിലുണരുമ്പോൾ, മാഞ്ഞുപോയൊരു പൂത്താരം പോലും കൈ നിറഞ്ഞു വാസന്തം പോലെ തെളിയും പിൻജന്മ പുണ്യം പോലെ. തോവാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. പൂമലേ ജീവനിൽ അമൃതികാനായിരിക്കും എന്നിലെ തോർമകളായി നിലാവിൻ മുത്തേ നീ വന്നു. Thank you.
നീ എന്താ ഇത്ര വൈകിയത്? മോളറങ്ങിയ അതിന് കുഞ്ഞു ഇവിടെ ഇല്ലല്ലോ. അവൾ നിങ്ങോട്ട് വരേണ്ടാണല്ലോ. വരേണ്ടതാണ്, പക്ഷെ വന്നില്ല. സ്കൂളിൽ നിന്ന് അവര് വിളിച്ചോണ്ട് പോയി. നിയമലംഘനം നടത്താൻ അവർക്ക് ആരവകാശം കൊടുത്തു എന്നാണ് എന്റെ ചോദ്യം. ഇതെല്ലാം ആ കിളവിയുടെ തന്ത്രങ്ങളാണ്. അച്ഛനെ അച്ഛന്റെ വീട്ടുകാരെയും കുട്ടിയിൽ നിന്നും അകറ്റാനുള്ള മനഃപൂർവ്വ ശ്രമങ്ങളാണ്. നീ വന്നിട്ട് തീരുമാനിക്കട്ടെ എന്ന് കരുതിയാണ് ഞങ്ങൾ ഇരുന്നത്. പറ ഇതിങ്ങനെ വിട്ടാ പറ്റുമോ? ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാ ചേച്ചി പറയുന്നേ? ഈ രാത്രി ഞാൻ അവിടെ ചെന്നിട്ട് വെള്ളം വെക്കണോ? നിക്ക് നിക്ക്. എന്നല്ല, തോറ്റുകൊടുക്കരുതെന്നാ ഞാൻ പറയുന്നത്. കേസ് നടത്തി പാപ്പരായ ചരിത്രവും ചെറുകുന്നത്ത് കുടുംബക്കാർക്കുണ്ട്. സുപ്രീം കോടതി വരെ പോയാലും ഞാൻ ആ തള്ള ഏട്ടനൊന്നും മിണ്ടാതിരിക്കാമോ? വേറെ എങ്ങോട്ടല്ലോ അത് പോയത്? അതിന്റെ അമ്മയുടെ അടുത്തോട്ടല്ലേ? അതെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കട്ടെ. ഇപ്പൊ നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിന്റെ കുഞ്ഞിനെ ഞങ്ങൾ സ്നേഹിക്കുന്നില്ലെന്നാണോ? നീ അത് പറയാനോടാ? നിനക്ക് 5 വയസ്സുള്ളപ്പോഴേ അച്ഛന്റെ മൂക്കിപ്പൊടി എടുത്ത് വലിച്ച് തല കറങ്ങി ചേലമ്പന്നാള് പോലെ വേണ്ട എന്റെ ഈ കയ്യിലാണ് കിടന്നത്. എവനെ ഞാനും കൂടെ നിന്നെ തൂക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയത്. അതും കല്യാണം പോലും കഴിക്കാതെ. നീ അതൊക്കെ അങ്ങ് മറന്നു. കണ്ടോ കണ്ടോ, നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള സന്മനസ് പോലും അവനില്ല. എന്ത് ചെയ്യാ, എല്ലാം സഹിക്കുക എന്നെ, ക്ഷമിക്കുക എന്നെ. മോക്ക് കുടിക്കാൻ പാല് കറക്കല്ലേ? മോള് കറന്നാലേ ഈ കള്ളി ചോർത്തൂല്ല. അതെ, കുട്ടികൾക്ക് കുടിക്കാൻ അമ്മമാര് പാല് ചോർത്തും. അത് കുടിച്ചാ കുട്ടികൾ വളരുക. പശു അങ്ങനെ തന്നെയാ. എന്ത് മോടെ ഇംഗ്ലീഷ് ഒന്നും അമ്മൂമ്മയ്ക്ക് മനസ്സിലാവില്ല. അയ്യോ പോയല്ലോ കുട്ടിയെ. സാരല്ല, മോൾ അറിയണ്ടല്ലേ. ഇനമണി കുയിലെ മെല്ലെ വറുമയിലെ എങ്കേ ഉഞ്ചോടി. ചിന്നമണി കുയിലെ അമ്മമ്മയുടെ കൂടെ എന്ത് ചെയ്യാ? ഞാൻ പശുവിനെ കറക്കാ. അപ്പടിയാ ബലേദേശ്. ഇങ്ങപ്പാരി ഞാൻ രാജാത്തി കണ്ണ് ഇങ്ങേ ഇരി. എങ്കിലും പോയ വേണ്ട. ദിനവും പാല് കറന്ന് എന്റെ മാരിയപ്പനെ കൂട്. ഇനി ബിസിനസ് നമ്പർ 2 പേരുണ്ടാ ഇന്ത അമ്മമ്മ ഔട്ട്. എപ്പടി എടാ മാരിയപ്പ, ആവശ്യമില്ലാതെ നിന്റെ പുളിച്ച തമിഴൊന്നും എന്റെ കൊച്ചിനെ പഠിപ്പിക്കണ്ട. നിനക്ക് തരാൻ ഇന്ന് പാലില്ല. എന്നാ ഞാനും എന്റെ മോളും കൂടെ കുടിച്ചു. അപ്പടിയാ അല്ലേ മോളെ? നീ ആ കണ്ണിനെ ഒന്ന് അടിച്ചു കെട്ടിയെ. ഞങ്ങളൊക്കെ ഒരേ കുടുംബത്തിലെ അംഗങ്ങളല്ലേ. ആട്, പശു, എരുമ, പോത്ത്, മാരിയപ്പ. അത് ലോറിക്ക് കൂടി പോയി കണ്ണേ. മോള് ഇവിടെ നിക്ക്, പോണ്ടേ നമുക്ക്, മറന്നാ കാര്യം. നല്ല കഥയായി. കോൺഗ്രസ് ഒന്ന് കറക്റ്റ് ചെയ്യേ. 2 നാളെങ്കിൽ ഇരിക്കട്ടു. ഇന്ത് എരുമ, ആട്, കോഴി ഇരുവെങ്കിലും പാത്ത് ഏൻ കൂടെ 2 നാൾ വിളയാ. പിന്നെ മോളെ കൊണ്ട് പറമ്പിൽ നിന്ന് ഒരുപാട് കറങ്ങണ്ട, അപ്പുറത്ത് സർപ്പക്കാവുള്ള. അമ്മേ, മോളെ വേഗം കുളിപ്പിക്കാൻ നോക്ക്, പുറപ്പെടാൻ നേരായി. രാവിലെ തന്നെ കൊണ്ടുപോണോ? ഉച്ച തിരിഞ്ഞിട്ട് പോയാ പോരെ. അത് ശരിയാവില്ല മുത്തച്ഛ. ഇപ്പൊ തന്നെ അവളെ കാണാൻ ഞാൻ അന്വേഷിക്കുന്നുണ്ടാവരൊക്കെ. എന്നാലും ഒരു കൊതി മാറിയില്ല അതിനെ കണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ഇണക്കമായി പോയി. വല്ലാണ്ട് കണ്ടോ? ഇല്ല ഈശ്വര, ഇതെവിടെ പോയി? കാണാനില്ലല്ലോ. ഉലകം പിറന്നതും ഉണക്കാകെ, ഓടും നദികളും ഉണക്കാകെ, ഇന്ന് മലർഗം മലർന്നതും ഉണക്കാകെ.